ലോകത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 37,815 785,775 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 165,607 പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടു. മൊത്തം ലോക സാഹചര്യങ്ങളുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ 24 എഡിറ്റർ ഇൻചാർജ് പി പി ജെയിംസ് കൂടി ചേരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന വിവരങ്ങളിലും അമേരിക്ക തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതിനപ്പുറത്തുള്ള വിവരങ്ങൾ ഇപ്പോൾ ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ വല്ലാതെ പടർന്നു പിടിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ എന്തെങ്കിലും മാറ്റം കാണാനുണ്ടോ? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 11,000 പേര് മരിച്ചു എന്നുള്ളത് ഒരു തരത്തിൽ നമ്മൾ ആശങ്കപ്പെടുത്തുന്നതാണ്. കാരണം 5 ദിവസം മുമ്പ് 21,000 പേരാണ് മരിച്ചിരുന്നത്, ഇപ്പോൾ അത് 38,000 അടുക്കുകയാണ്. ഏതാണ്ട് ഒരു 17,000 പേര് ഈ 5 ദിവസത്തിനുള്ളിൽ മരിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 6 ദിവസം കൊണ്ട് ഇരട്ടിയാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതൊരു ഒട്ടും ഗുണകരമായിട്ടുള്ള കാര്യമല്ല. പിന്നെ സ്പെയിനിലും ഇറ്റലിയിലുമുള്ള ഒരു ആകെ നമുക്ക് ഒന്ന് അല്പം ആശ്വസിക്കാവുന്ന കാര്യം, രോഗം ബാധിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ഇറ്റലിയിൽ 100,000 കൂടുതൽ ആയെങ്കിലും നമ്പർ കഴിഞ്ഞ ദിവസങ്ങളിൽ 10,000-ക്കണക്കിനായിരുന്നെങ്കിൽ ഇതിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. 10,000-ൽ താഴെയാണ് ബാധിച്ചിട്ടുള്ളത്. പക്ഷേ മരണസംഖ്യ സ്പെയിനിൽ 912 പേര് ഇന്നലെ മരിച്ചു, ഇറ്റലിയിൽ 812 പേര് മരിച്ചു. അപ്പോൾ അതിൽ കുറവുണ്ടായിട്ടില്ല. ലോകാരോഗ്യ സംഘടന തന്നെ പറയുന്നത് ഇറ്റലിയിലും സ്പെയിനിലും അതിൻ്റെ പീക്കിൽ നിൽക്കുകയാണ്. ഇനി പീക്കിൽ നിന്ന് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു അല്പ ആശ്വാസമുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നു. പക്ഷേ ഇറ്റലിയിൽ ഇപ്പോഴത്തെ അവസ്ഥ എത്രയാണെന്നൊക്കെ പറയാൻ പറ്റില്ല. ഇറ്റലിയിൽ ഈ മാർപ്പാപ്പേനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന കർദിനാൾമാരുടെ സംഘമുണ്ട്. ആ സംഘത്തിൽ ഒരാൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതായിട്ട് പുറത്ത് വാർത്ത വന്നിട്ടുണ്ട്. 60 വൈദികർ മരിച്ചിട്ടുണ്ട്. ഡോക്ടർമാരും ഏതാണ്ട് അതിനപ്പുറമുള്ളവർ മരിച്ചിട്ടുണ്ട്. പൊതുവെ മറ്റ് ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളുടെയൊക്കെ കാര്യം പരിശോധിച്ചാൽ, ഇപ്പോൾ സ്വീഡൻ അടക്കമുള്ള രാജ്യങ്ങൾ ഒരു നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടില്ല. ഇതിങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് കരുതുന്ന രാജ്യങ്ങൾ തന്നെ ഉണ്ട് എന്ന അവസ്ഥ കൂടിയുണ്ടല്ലോ. അല്ല, യൂറോപ്പിൽ ശരിക്കും പറഞ്ഞാൽ തെക്കൻ യൂറോപ്പിലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ് അടങ്ങുന്ന ഇവിടെയാണ് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഞങ്ങളെയൊന്നും ഇത് ബാധിക്കില്ല എന്നുള്ള ചിന്തയിലാണ് സ്വീഡൻ അടക്കമുള്ള. കാരണം സ്വീഡനിലും അതുപോലെയുള്ള മറ്റ് സ്ഥലങ്ങളിലുള്ള ചെറിയ ചെറിയ രാജ്യങ്ങളിലൊക്കെ അത് വലിയതൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ ഇത് കയറി പിടിക്കുന്നുണ്ട്. ജർമ്മനിയിൽ ഇപ്പോൾ ഏതാണ്ട് 1,500+ മരിച്ചു കഴിഞ്ഞു. പക്ഷേ ജർമ്മനി കുറച്ചും കൂടിയും സംഘടിതമായിട്ട് അതിനെ നേരിടുന്നുണ്ട്, വലിയ ടെസ്റ്റ് നടത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ച് അലാമിംഗ് ആയിട്ട് തോന്നിയത് ഇപ്പോഴും നമുക്ക് അവസാനം അതിലേക്ക് വരുന്നത് അമേരിക്കയിലെ അവസ്ഥ തന്നെയാണ് ഏറ്റവും ഗുരുതരം. കാരണം ഇന്നലെ മാത്രമാണ് പലയിടത്തും ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ അവര് ലോക്ക്ഡൗൺ, മേരിലാൻഡ് അടക്കമുള്ള പലയിടത്തും ലോക്ക്ഡൗൺ ഇപ്പോഴാണ് പ്രഖ്യാപിക്കുന്നതെങ്കിലും അവിടുത്തെ രോഗബാധിതരുടെ എണ്ണം 164,000 ഉയർന്നു. ആദ്യമായിട്ടാണ് ഒരുപക്ഷെ 1,5,000 കവിഞ്ഞ് അമേരിക്കയാണ് എല്ലാത്തും റെക്കോർഡ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. 164,000 ഇന്നലെ മാത്രം 18,000 പേരാണ് കൂടിയത്. അപ്പോൾ ഒറ്റയടിക്ക് 18,000 പേര് കൂടാന്ന് പറഞ്ഞാൽ 1,5,000 കടന്ന് 164,000 അതെ. ഈ ലോക്ക്ഡൗണിൻ്റെ രീതികളെ കുറിച്ചും വിമർശനമുണ്ട്. കാരണം അതൊക്കെ 100 മുമ്പ് ഉണ്ടായിരുന്ന പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ലോക്ക്ഡൗൺ ഒക്കെയാണ് ഇപ്പോഴും നടക്കുന്നത്. ആ മട്ടിൽ ആലോചിതമായി പരിഷ്കരിച്ചിട്ടില്ല. 10 പേർക്ക് ഇപ്പോഴും കൂടിയിരിക്കാവുന്ന സ്ഥിതിവിശേഷം അവിടെയുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലത്തും സ്വതന്ത്രമായി ആളുകൾ സഞ്ചരിക്കുന്നുമുണ്ട്. അവർക്കൊരു നിർദ്ദേശം എന്നതിനപ്പുറത്ത് കർശനമായ നടപടികളിലേക്ക് കടക്കുന്നില്ല എന്നുള്ള വിമർശനമുണ്ട്. ഇല്ല, അമേരിക്ക ജനാധിപത്യവും മതത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ഇത് പറയുന്ന രാജ്യമാണ്. അതുകൊണ്ട് അവിടെ കൺട്രോളിന് ആൾക്കാർ വഴങ്ങുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട്. ഇപ്പോൾ നേരത്തെ നിർബന്ധിത ക്വാറന്റൈൻ ന്യൂയോർക്കിൽ നിന്ന് പറഞ്ഞപ്പോൾ തന്നെ ജനം പ്രതിഷേധിച്ചു. അവിടുത്തെ ഗവർണർ അതിനെതിരെ രംഗത്ത് വന്നു, ഇവർക്ക് പിൻവാങ്ങേണ്ടി വന്നു. ഇപ്പോൾ ട്രംപ് അത്യാവശ്യം വായ അടച്ചിട്ടുണ്ട്. ആകെ പറയുന്നത് 10 പുതിയ കമ്പനികൾ വന്നിട്ടുണ്ട്, ആവശ്യത്തിനുള്ള വെന്റിലേറ്റർ കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു അഭിപ്രായം ട്രംപ് ഇത് ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ ശരിയായിരിക്കാം. കാരണം 1,000,000 പേരെ അവർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിലാണ് ഇപ്പോൾ 18,000 പേരെ കണ്ടെത്തിയിരിക്കുന്നത് പുതുതായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ കുറച്ചുകൂടി അവർ ഗ്രിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പല സംസ്ഥാനങ്ങളും ഇതുവരെ വഴങ്ങിയിട്ടില്ല. ഫെഡറൽ ഗവൺമെൻറ് ആണെങ്കിലും അവിടുത്തെ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. ഗവർണർമാർ അവരുടെ ഇതനുസരിച്ചാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ജനങ്ങളും ഒരു പരിധി വിട്ട് വഴങ്ങുന്നില്ല. തീർച്ചയായും. എന്തായാലും പൊതു സാഹചര്യം ലോകത്ത് ഇതാണ്. ഏതാണ് പി പി ജെയിംസ് വിശദീകരിച്ചത്. അതോടൊപ്പം ഈ ഒരൊറ്റ കാര്യം കൂടിയുണ്ട്, ഈ മിഡിൽ ഈസ്റ്റിലെ സ്ഥിതിവിശേഷം. അവിടെയും എണ്ണം കൂടുകയാണ്. പൊതുവായ കണക്ക് ഇപ്പം പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ പറയുന്നത് ഇന്നലെ തന്നെ 50,000+ രോഗികൾ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇത് സംബന്ധിച്ച കൃത്യമായ കണക്കുകൾ ഇപ്പോഴും പക്ഷേ വരുന്നില്ല എന്നത് വാസ്തവമല്ലേ? അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിലും രാജ്യഭരണമാണ്. അവിടുത്തെ കണക്കുകളെ സംബന്ധിച്ച് കൃത്യമായൊരു ഇത് പുറത്തേക്ക് വരുന്നില്ല. ഇപ്പോൾ ദുബായിയുടെ കാര്യം നമ്മൾ സംസാരിച്ചതാണ്. ദുബായിൽ ഒരുപാട് രോഗബാധിതരുണ്ട്. ഇപ്പോൾ അവർ സ്ട്രിക്റ്റായിട്ട്
പൊതുഗതാഗതക്കടച്ചതിന് ശേഷം ടെസ്റ്റുകൾ നടത്തുന്നുണ്ട്, ഒരുപാട് രോഗികളെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ പൂർണ്ണമായ കണക്ക് ഇതുവരെയും അവർ പുറത്തുവിട്ടിട്ടില്ല. സൗദി അടക്കം. തീർച്ചയായും.